ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ഡിസൈൻ ചെയ്യാം കേട്ടോ. നെക്കും യോക്കും ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണേ. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഞാനിവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് ഏകദേശം ഒരു 14 അല്ലെങ്കിൽ ഒരു 13-14 ഇഞ്ചസ് താഴെ വരെ നമുക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ. താഴത്തെ 2 ഇഞ്ചിലായിട്ട് നമ്മളിതുപോലെ കുറച്ച് റൗണ്ട്സും ലീവ്സും വരച്ചിട്ടുണ്ട്. ഈ റൗണ്ട് വരച്ചിരിക്കുന്ന ഭാഗത്ത് നമുക്ക് റിംഗ് നോട്ട് ഫ്ലവറാണ് ചെയ്യേണ്ടത്. ഈ ലീഫ് നമുക്ക് കട്ട് ബീഡ് കൊണ്ട് ലീഫ് ചെയ്തെടുക്കുക വേണ്ടത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് കുറച്ച് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് റെയിൻബോ കളർ കട്ട് ബീഡ്സ് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോവുകയാണ് വേണ്ടത്. നമ്മൾ നെക്ക് ടു ഇവിടെ വരെ നമ്മളിങ്ങനെ ഒരു 12 ഇഞ്ച് വരെ കട്ട് ബീഡ് കൊടുത്ത് പോരുന്നുണ്ട്. പിന്നെ ഒരു 2 ഇഞ്ചിൽ നമ്മളിതുപോലുള്ള ത്രെഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റും. റിംഗ് നോട്ട് ഫ്ലവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് നമ്മളെ റെയിൻബോ കട്ട് ബീഡ് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്പ്രെഡിങ്ങും കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ മെറ്റീരിയൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസാണ് ആവശ്യമെന്ന് കൂടെ നോക്കാവേ. അപ്പോൾ ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ എന്താ ഇതുപോലെ റെയിൻബോ ഷെയ്ഡുള്ള കട്ട് ബീഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ആങ്കർ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിങ്ക് കളർ ആങ്കർ ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈസ് നീഡിൽ വേണം. ഒന്ന് നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യേണ്ട നീഡിൽ നമ്പർ 12 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് അത്യാവശ്യം നമ്മുടെ ഹോൾ വലുപ്പമുള്ള ഒരു നീഡിലും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ നീഡിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ റിംഗ് നോട്ട് ഫ്ലവറാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സെൻറ്ററിലായിട്ട് ഒരു റിംഗ് നോട്ട് ഫ്ലവറേ വരുന്നുള്ളൂ, 2 സൈഡും ലീഫ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ 2 റിംഗ് നോട്ട് ഫ്ലവർ വീതം വരുന്നുണ്ട്. വീണ്ടും നമ്മൾ സിംഗിളായിട്ടൊരു ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ചെയ്ത് പോരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് സെൻറ്ററിലായിട്ട് നമുക്കൊരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാവേ. 2 പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഒരു ഫ്രഞ്ച് നോട്ട് ഫ്ലവർ ചെയ്തെടുക്കാവേ. പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 5-6 പെറ്റിലുള്ള റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് 2 സൈഡും നമുക്ക് ഓരോ ലീഫ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ.
ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ലീഫും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചില ഭാഗത്ത് നമ്മൾ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്, അവിടെ നമുക്ക് ഇതുപോലെ റെയിൻബോ കട്ട് ബീഡ് വെച്ചൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ബാക്കിയുള്ള എല്ലാ സ്പേസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, ആ ഫ്ലവർ കറക്റ്റായിട്ട് വരാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും കൂടെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിവിടെ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് ലൈൻസ് ഡ്രോ ചെയ്തിട്ടില്ലേ, അവിടെ നമുക്ക് റെയിൻബോ കട്ട് ബീഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുക്കാൽ ഇഞ്ചിലെ നമ്മൾ ഇതുപോലെ ഓരോ ലൈൻസും ഡ്രോ ചെയ്തിട്ടുള്ളത് പറഞ്ഞല്ലോ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ഫുള്ളും ഇതുപോലെ തന്നെ കട്ട് ബീഡ് വെച്ച് എടുക്കുക കേട്ടോ. നമ്മൾ ബാക്കിയുള്ള ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കേണ്ടതേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബാക്കിയുള്ള ഫ്ലവേഴ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക, ലീവ്സ് ചെയ്യുക, നമ്മുടെ ഈ മുക്കാൽ ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് പോരുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്തിട്ടുണ്ട്, ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ വരുന്നത് കേട്ടോ. ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നെക്കിൻ്റെ താഴത്തു നിന്ന് ഒരു 12 ഇഞ്ച് ലെങ്തിന് നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോയേക്കുന്നതേ. 3/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഓരോ ലൈനും ചെയ്തേക്കുന്നത്. താഴെ 2 ഇഞ്ചിലാണ് നമ്മളിതുപോലെ റിംഗ് നോട്ട് ഫ്ലവറും ചെറിയ ലീവ്സും ചെറിയ സ്പ്രെഡിങ്ങും കൊടുത്തേക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ജോർജറ്റ് ആണേ, നേവി ബ്ലൂ ഷെയ്ഡ് ജോർജറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്കണേ, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.